എവിടാ? പാളയം. പാളയം പാളയം ഇവിടെ എന്തിപ്പോ നടന്നോണ്ടിരിക്കണേ? ഇവിടെ കൊറേ കൊട്ടും എന്താ സംഭവിക്കണേ? എന്ത് പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നത്? പിന്നെ അല്ല നേരത്തെ അവള് കൊണ്ടുപോയിട്ട് എനിക്കത് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോ കേരളീയമാണ് ഇന്നത്തെ വിശേഷം. അതെ, നിങ്ങൾക്ക് കാണാൻ ഞാനൊരു ഒരാളുമായിട്ട് ആദ്യമേ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം ആരെങ്കിലുമൊക്കെ പിടിച്ച് നിർത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ്. ഇത് എൻ്റെ ജൂനിയേഴ്സാണ് കേട്ടോ. അവർ കണ്ടപ്പോൾ ചേച്ചി എന്നുകൊണ്ട് ഓടി വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളെ കാണുന്നത്. ഇനി അങ്ങോട്ട് വൈകാതെ എല്ലാവരും ഇതുപോലെ ഓരോരുത്തരായിട്ട് പിടിച്ച് നിർത്തുന്നുണ്ട്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. പുസ്തകമേളമാണ് നിങ്ങളെ കാണുന്നത് അറിയാമല്ലോ, പറയണ്ടല്ലോ. അങ്ങനെ ഞാനും വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പിന്നെ മാനവീയത്തിലോട്ടൊക്കെ പോകുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണാം. ലിത്വാനിയയുടെയും ലാത്വിയയുടെയും എസ്തോണിയയുടെയും എല്ലാം ഭൂതകാലവും വർത്തമാനവും യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും അഥവാ ഇതിൻ്റെ രണ്ടാമത്തെ വിസിറ്റാണ് കേട്ടോ നിയമസഭയിലേക്ക്. ആദ്യമായി നിയമസഭ തുറന്ന് എല്ലാവരെയും കാണിച്ചില്ലേ? അപ്പോൾ ഞാൻ പോയിരുന്നു. ആ സമയത്ത് ഫൗണ്ടൻ ഒന്നും ഓണായിരുന്നില്ല. എൻ്റെ ആഗ്രഹമായിരുന്നു മനസ്സിൽ ഇതൊന്ന് ഓണായാൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണാം. അത് ഇത്തവണ വന്നപ്പോൾ സാധിച്ചു. പിന്നെ ദേ എല്ലാ കളർഫുള്ളായ ഓണം പോലും ഉണ്ട്. ഇതിൽ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്ന കണ്ണടിച്ചു കേട്ടോ. അനുഭവത്തിൻ്റെ വിളിച്ചിട്ട് പറയും. മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നു. സ്പോർട് രജിസ്ട്രേഷൻ നടത്തിയും കോളേജ് വിദ്യാർത്ഥികൾക്ക് ഈ ക്വിസ് മത്സരത്തിൻ്റെ അങ്ങനെ നടന്ന് നടന്ന് നടന്നും പോയി വണ്ടി എടുക്കാനായ സ്ഥലത്തേക്ക് പോയപ്പോഴാണ് ദേ കണ്ടോ ഞരമ്പ് മരം. എനിക്കിങ്ങനെ ലൈറ്റിടുമ്പോൾ ഇതിന് ഞരമ്പ് വന്നു പറഞ്ഞാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഞരമ്പ് പച്ച ചുവപ്പ് അങ്ങനെയുള്ള ഞരമ്പുകളൊക്കെ കണ്ടാണ് പോകുന്നത്. സത്യം കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ക്രൗഡാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും തിരക്കാണെന്ന് കാണുമ്പോഴത്തേക്ക് യൂ തിരക്കോട് എങ്ങനെ പോകുന്നൊക്കെ ചോദിച്ചു. പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, അങ്ങനെ പോകാൻ പറ്റി, നന്നായിരുന്നു. ചേച്ചിയുടെ പാട്ടുണ്ട്, അത് കേൾക്കാൻ പൊക്കോണ്ടിരിക്കാണ്. ചേട്ടത്തിലോട്ട് അടുക്കാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ ബാക്കി. Thank you.
ടാഗോർ തിയേറ്ററിലാണ് കേട്ടോ. ഇവിടെ ഈ വെച്ചിരിക്കുന്ന ചിത്രങ്ങളെല്ലാം നമ്മുടെ ഓട്ടിസം ബാധിച്ച പെയിൻറ്റേഴ്സ് വരച്ചതാണ് കേട്ടോ. ആ കുട്ടികളുടെ ഇത് ശേഖരിച്ചതാണ് ഈ പ്രദർശിപ്പിച്ചിരിക്കുന്നതെല്ലാം. മനോഹരമായ ചിത്ര പ്രദർശനം കണ്ട് ടാഗോറിൽ ഇറങ്ങിയപ്പോൾ തീ കുതിരപ്പട ഫോട്ടോ അപ്പം തന്നെ ഫോട്ടോ എടുത്ത് നിങ്ങളെ കാണിക്കാനായിട്ട്. പിന്നെ ഇത്രയും നാൾ ഞാൻ എല്ലാവരും റോഡിനെ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചാൽ കുറ്റം കാണും, എന്നാലും ഈ റോഡൊക്കെ നന്നായിരിക്കുമല്ലേ എന്ന് തോന്നിയില്ല. പക്ഷേ തനിയെ പോയതോടുകൂടി എനിക്ക് ഈ റോഡിനെ കുറിച്ചുള്ള ഒരു കമൻറ്റേ മാറി കിട്ടി. ശരിക്കും ഞാൻ അറിഞ്ഞു, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ പിള്ളേരോട് എങ്ങനെ പോകണമെന്ന്. പക്ഷേ അങ്ങനെ റോഡിൽ നിന്നുള്ള മസാജൊക്കെ കഴിഞ്ഞിട്ട് കനകക്കുന്നിലേക്കാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അവിടെ ഈ കാഴ്ചകളൊക്കെ എടുക്കാൻ എന്ത് തിരക്കായിരുന്നു പറയാം. ഒരു തലയില്ലാത്തൊരു വീഡിയോ എടുക്കാനായിട്ട് കുറേ കഷ്ടപ്പെട്ടു, പക്ഷെ കിട്ടി. വെർത്തായിരുന്നു, അത്രയും കഷ്ടപ്പെട്ടും എല്ലാവരും അയ്യോ ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞെങ്കിലും വെർത്തായിരുന്നു.